السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين، أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു അടയാളമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒന്നാണ് അന്ത്യനാൾ അടുക്കുമ്പോൾ പൊടുന്നനെയുള്ള മരണം അത് അധികരിക്കുമെന്നുള്ളത്. ദൈനംദിനം പത്രമാധ്യമങ്ങളിലും മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അപകട മരണങ്ങൾ. വാഹനമിടിച്ചും റോട്ടിലും അല്ലാതെയുമുള്ള അപകടങ്ങളിൽ പെട്ടുകൊണ്ടുള്ള മരണം, അത്തരം മരണങ്ങൾ അധികരിക്കുക എന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെടുത്തിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പെട്ടെന്നുള്ള മരണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു റഹ്മത്താണെന്നും, സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കുള്ള ശിക്ഷയാണ് എന്നൊക്കെ മറ്റു ഹദീസുകൾ പരിധിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴ് മരണങ്ങളെ തൊട്ട് കാവൽ തേടാറുണ്ടായിരുന്നു. ആ ഏഴ് മരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം ഏഴ് മരണത്തിൽ നിന്ന് അവിടുന്ന് നിരന്തരം കാവൽ തേടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാമും അത്തരം മരണങ്ങളിൽ നിന്ന് കാവൽ തേടൽ നമുക്ക് സുന്നത്താണ്, നാം കാവൽ തേടേണ്ടതുമുണ്ട്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തആദ മിൻ സബഇ മൗതാത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴ് മരണങ്ങളിൽ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു. ഒന്നാമത്തത് മൗത്തുൽ ഫുജാഅത്ത്, പെട്ടെന്നുള്ള മരണം. അത് ആക്സിഡൻ്റ് ആവട്ടെ, ഹാർട്ട് അറ്റാക്ക് വരുന്നത് മരണമാവട്ടെ, തുടങ്ങി പെട്ടെന്നുള്ള യാതൊരുവിധ ഒരുക്കങ്ങളൊന്നുമില്ലാതെ മരണത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ നിന്ന് ഒരല്പം പോലും നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള പെട്ടെന്നുള്ള മരണം. അതുപോലെ ഒമിൻ ലദഖിൽ ഹയ്യത്ത്, പാമ്പ് കടിയേറ്റുകൊണ്ട് മരിക്കുന്നതിൽ നിന്ന്. മൂന്നാമതായി ഒമിൻ സബഇ, ഹിംസ്ര ജന്തുക്കളിൽ നിന്നുള്ള കടിയേറ്റോ അവരുടെ ആ അക്രമങ്ങൾ ഏറ്റോ മരിക്കുന്നതിൽ നിന്ന് അവിടെ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു. ഒമിനൽ ഹറക്ക്, അതുപോലെ തന്നെ കത്തിച്ചാമ്പലായി അഗ്നിക്കിരയായി മരിക്കേണ്ടി വരുന്ന ദുർഗതിയിൽ നിന്നും അവിടെ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു. ഒമിനൽ ഹറത്തി, മുങ്ങി മരിക്കുക, വെള്ളത്തിലോ കടലിലോ പുഴയിലൊക്കെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോഴോ വലിയ ദുരന്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മുങ്ങി മരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടാറുണ്ടായിരുന്നു. അതുപോലെ ഒമിൻ ഐ യഖിറ അലാ ഷൈഇൻ, ഏതെങ്കിലും വസ്തുവിൻ്റെ മേൽ വീണ് മരിക്കുക, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ കുന്നിൽ നിന്നോ താഴേക്ക് വീണുകൊണ്ട് മരിക്കുക, ഇത്തരം മരണങ്ങളിൽ നിന്നും അവിടെ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു. ഔ യഖിറ അലൈഹി ഷൈഇൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ശരീരത്തിലേക്ക് വീണുകൊണ്ട് മരിക്കുക. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ബിൽഡിങ്ങുകൾ തകർന്നടിഞ്ഞ് ബിൽഡിങ്ങുകളുടെ അകത്ത് നിന്ന് മരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് പത്രമാധ്യമങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഴ ശക്തമായ സമയത്ത് ഉരുൾപൊട്ടലും അല്ലാതെയൊക്കെയായി മണലിനടിയിൽ കുടുങ്ങിക്കൊണ്ട് പാറൻ്റെ അടിയിൽ കുടുങ്ങിക്കൊണ്ട് മരിക്കുന്നവർ ഒരുപാടുണ്ട്. അത്തരം മരണങ്ങളിൽ നിന്നും അവിടെ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു. ഒമിനൽ ഖത്ലി ഇൻദ ഫിറാരി സഹ്ഫ്, യുദ്ധം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് തിരിച്ചോടുമ്പോഴുള്ള മരണം.
കൊല ചെയ്യപ്പെടുക. ഇത്തരം മരണങ്ങളിൽ നിന്നൊക്കെയും അവിടുന്ന് കാവല് തേടാറുണ്ടായിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഹദീസ് ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചതാണ്. അപ്പോൾ നാം എപ്പോഴും ഇത്തരം മരണങ്ങളിൽ നിന്ന് കാവൽ തേടുകയും മരണപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണാർത്ഥത്തിൽ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നല്ല രീതിയിൽ മരിക്കാൻ നാം എപ്പോഴും ദുആ ചെയ്യുകയും വേണം. പെട്ടെന്നുള്ള മരണം കൊണ്ടുള്ള നഷ്ടമെന്ന് പറഞ്ഞാൽ പെടുന്നതിന് സംഭവിക്കുന്ന മരണത്തിന് മുമ്പ് ചിലപ്പോൾ നാം ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്കാൻ നമുക്ക് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് തെറ്റ് ചെയ്താലും ഉടനടി തൗബ ചെയ്യണമെന്ന് പറയുന്നത്. ഏത് സമയത്തും മരണം വന്നേക്കാം. അള്ളാഹു നമുക്ക് വിധിച്ച ആയുസ് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് മരണം ഉറപ്പാണ്. അവിടെ പ്രായവ്യത്യാസമില്ല, സമയങ്ങളുടെ വ്യത്യാസമില്ല, രാത്രി പകൽ എന്ന വ്യത്യാസമൊന്നുമില്ല. സമയമായാൽ നമുക്ക് യാത്ര പോവേണ്ടതുണ്ട്. അപ്പോൾ ഒരു യാത്രക്കാരൻ ഏത് സമയത്ത് യാത്രയ്ക്ക് ക്ഷണിച്ചാലും പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുക്കങ്ങൾ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഉടനടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മുക്തമാവാൻ വേണ്ടി ശ്രമിക്കുക. അമലുകൾ ഓരോന്നും നാം ഒരുക്കി കൂട്ടിക്കൊണ്ടേയിരിക്കുക. മരണത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ മരണം ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായ രൂപത്തിലാകുമ്പോൾ പെടുന്നതിനുള്ള മരണവും പ്രശ്നമല്ലാതെയായി മാറുന്നു. അതുകൊണ്ടാണ് മഹാന്മാർ പഠിപ്പിച്ചത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്, പെട്ടെന്നുള്ള മരണം, ആ മരണം അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണമുള്ളതാണ്, നേരെ മറിച്ച് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തവുമാണ്. അൽഖമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. ഇന്ന നഫ്സൽ മുഅ്മിനി തഖ്റുജു റഷ്ഹൻ വലാ ഉഹിബ്ബു മൗതൻ കമൗതിൽ ഹിമാർ. സത്യവിശ്വാസിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അതായത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ, അവിടെ നെറ്റിയിലൊക്കെയും വിയർപ്പുണ്ടാവും. ആ രൂപത്തിലാണ് മരണപ്പെടുക. അതൊരു സത്യവിശ്വാസിയുടെ മരണത്തിൻ്റെ, നല്ല മരണത്തിൻ്റെ ഒരു അടയാളമാണ്. വല ഉഹിബ്ബു മൗതൻ കമൗതിൽ ഹിമാർ, കഴുതകൾ ചാകുന്നത് പോലെ മരിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഉമാ മൗത്തുൽ ഹിമാർ, കഴുതകൾ ചാകുന്നത് പോലെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം എന്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുജന്മാർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഖാല മൗത്തുൽ ഫജഅതി, പെട്ടെന്നുള്ള മരണം. ആ മരണം എനിക്കിഷ്ടമല്ല എന്ന് പറയാനുണ്ടായ കാരണം പൂർണ്ണമായ ഒരുക്കത്തോടുകൂടെ ആയിരിക്കില്ല അത്തരം മരണങ്ങളിൽ നാം മരണത്തെ ഏറ്റെടുക്കുന്നതും മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരിമാരും, മരണം ഏത് സമയത്ത് വന്നാലും പോകാൻ റെഡിയാകുന്ന രൂപത്തിലുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ജീവിതത്തിലെ ദുർബല നിമിഷങ്ങളിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ സംഭവിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് തൗബ ചെയ്യുകയും വേണം. ഇന്നല്ലാഹ യഖബലു തൗബത്തൽ ആബിദി മാലം യുഗർദ്, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷം തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം അതിനു മുമ്പ് തന്നെ പാപമുക്തമായ ഒരു ജീവിതത്തിലേക്ക് നാം നടക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന